like Shaila. Music take us to a different world. രണ്ടുപേരും സുമേഷ് ആയിരുന്നു, വലിയ കയറി കൊടുക്കാം. രണ്ടുപേരും ഇപ്പൊ സൗത്ത് ഇന്ത്യയിലെ തന്നെ വളരെ തിരക്ക് പിടിച്ച മ്യൂസീഷ്യൻസ് ആണ് അല്ലെ. ഇപ്പൊ റീസെന്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് രാജമൗലി സാറിന്റെ അല്ലേ, കിരവാണി സാറിന് വേണ്ടി. ഇവരുടെ രൂപയുടെ ഒരു ഭാഗ്യം ആലോചിക്കുക, കീരവാണിയുടെ സംഗീതം, രാജമൗലിയുടെ പടം, അത് കഴിഞ്ഞാല് ഫൺസ് അപ്പോൺ എ ടൈമില് ജയസൂര്യ, പിഷാരടി, ചെറിയ കാര്യമല്ല അല്ലേ. രൂപ ആദ്യം തിരിച്ചു വന്നോട്ടെ, ഗംഭീര പ്രകടനമായിരുന്നു ഇത്. പൂർണ്ണമായും നമ്മുടെ സുഹൃത്തായിട്ടുള്ള അഭിനേതാവായിട്ടുള്ള ജയസൂര്യയുടെ സിനിമയിലെ മനോഹരങ്ങളായിട്ടുള്ള മെലഡികൾ കോർത്തിണക്കിയിട്ടാണ് ഈ ഓണം ഇപ്പൊ രൂപ ഇത്ര ഗംഭീരമാക്കി തന്നത്. അതുകൊണ്ട് അതിനെ കുറിച്ച് സംസാരിക്കേണ്ടത് ജയസൂര്യയാണ്. താങ്ക് യു സോ മച്ച് രമേശ്. അയ്യോ, അതെന്താ പറയേണ്ടത് എനിക്കൊന്നും അറിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അങ്ങോട്ടൊക്കെ കൂട്ടിക്കൊണ്ട് പോയതിൽ വലിയ സന്തോഷം. താങ്ക് യു. കാരണം വെള്ളമെന്ന് പറയുന്ന സിനിമയിൽ ആ ആ പാട്ട് വീണ്ടും വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആളുകൾ പാടുന്നതൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ അതിനേക്കാളെല്ലാം ഒരു എന്താ പറയുക, ഒരുപാട് ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. താങ്ക് യു സോ മച്ച് ജയചേട്ടാ. ആക്ച്വലി അത് പാട്ട് സെലക്ട് ചെയ്യുമ്പോഴും, കാരണം ജയചേട്ടൻ്റെ ചിത്രങ്ങൾ എന്ന് പറയുന്നത് എല്ലാം തന്നെ തീമാറ്റിക്കായിട്ട് എല്ലാം അങ്ങനത്തെ ക്യാരക്ടേഴ്സ്, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് തങ്ങി നിൽക്കുന്ന പാട്ടുകളാണ്. ഇതിപ്പം രൂപയുടെ സെലക്ഷനാണ്, നിങ്ങൾ അഭിനയിച്ച നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഏതോ ഒരു പടത്തിലെ രൂപ വായിക്കാതെ പോയൊരു പാട്ട് പറഞ്ഞാൽ അതൊരു ഡെഡിക്കേഷൻ ആയിട്ട് ഇപ്പൊ ഞങ്ങള് നാലുപേര് വായിക്കും. അല്ല, എന്റെ പടത്തിനേക്കാളല്ല, ഒരു കൊഞ്ചിക്കരയില്ല എന്നുള്ള പാട്ട് അതൊന്ന് വായിക്കാം. ഉറപ്പായിട്ടും. സെലിബ്രേഷൻ ഓഫ് പെയിൻ. ഇതൊന്നും അല്ലാതെ രൂപയ്ക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇത് പ്ലേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മേ ബി കിട്ടുന്ന ഹാപ്പിനെസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് ആയിരിക്കാം, ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് വേണ്ടിയിട്ടുള്ളത്. ഈ വയലിൻ വായിക്കുന്ന എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ സിംഗേഴ്സ് ആയിരിക്കും അല്ലേ. ചിലവരുടെ സംഗീതം അവരുടെ അല്ലേ പാടുന്നത് അകത്ത് മാത്രം ആയി പോകുന്നു മാത്രം. എനിക്ക് രൂപയുടെ ഓരോ വളർച്ച കാണുമ്പോഴും വലിയ സന്തോഷമാണ്. കാരണം എപ്പോ പത്രം എടുത്താലും രൂപയുടെ മൂല്യം കുറഞ്ഞു, രൂപയുടെ മൂല്യം കുറഞ്ഞു എന്നുള്ള വാർത്തകൾ മാത്രമേ ഉള്ളൂ. മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന മൂല്യം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു രൂപ ഈ രൂപയാണ്. ഇപ്പം സാധാരണ 90 രൂപ 70 രൂപയൊക്കെ കഴിഞ്ഞ് ഒരു ഡോളറിന് എന്ന് പറയുന്നു. ഇപ്പൊ എത്ര ഡോളർ കൊടുത്താലും വരാത്ത ഒരാളാണ് രൂപ. നമ്മളോട് ഇപ്പൊ ജയം വന്ന പോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഒരു സ്നേഹമുണ്ട്. ഇത് ഒരുപാട് പരിധികളിലും പരിമിതികളിലും നിന്ന് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതിൽ വന്നതിന് വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.